ബഹുമാനപ്പെട്ട അധ്യക്ഷ മിസ് സരിത വർമ്മ, പ്രൊഫസർ അശാലിത തമ്പുരാൻ, മിസ് മായ ശ്രീകുമാർ, പ്രൊഫസർ കുറ്റുമാളു ആൻഡ് പ്രൊഫസർ ദീപ, ഇത്രയും ബഹുമാനപ്പെട്ട മറ്റ് വ്യക്തികളെ, എല്ലാവർക്കും ലോക വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ആരംഭിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ 10 മിനിറ്റിന് താഴെ ക്രമീകരിച്ചിരിക്കുന്ന ലോക വനിതാ ദിനത്തിൻ്റെ ഒരു ചെറിയ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകത്തിൽ അമേരിക്കയിലും ജർമ്മനിയിലും 2-ാം ശതകത്തിൽ റഷ്യയിലും വനിതാ ദിന അനുസ്മരണങ്ങളും ആചരണങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുകയുണ്ടായി. തുടർന്ന് ഇതൊക്കെ ചില സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ആവർത്തിക്കുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലും ആരംഭിച്ച സംഘടിതമായ സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പുകളെ ഏഷ്യയിലും ആഫ്രിക്കയിലുമെല്ലാം പാശ്ചാത്യ ലോകത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യ വാഞ്ചയ്ക്ക് വേണ്ടിയുള്ള അതിരുകടന്ന അതിരുകയറ്റമായി പല സ്ഥലങ്ങളിലും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അതിനോടൊപ്പം തന്നെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും സംസ്കാരത്തിന്, അവരുടെ സ്ത്രീകളുടെ സംസ്കാരത്തിന് യോജിക്കാത്തതായും ഇതിന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊരു പക്ഷേ ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുവാൻ സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയായിരിക്കണം കാരണം ഈ പ്രക്ഷോഭങ്ങൾ ഒന്നും തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നില്ല. പല രാജ്യങ്ങളിൽ ഒരേ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അവകാശങ്ങൾക്കും പ്രത്യേകിച്ചും അന്നത്തെ അസംഘടിത മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു, പ്രക്ഷോഭങ്ങളായിരുന്നു ഇതൊക്കെ. ഇതിന് ലോക സമാധാനത്തിന്റെ മറ്റൊരു മുഖമാണ് ഉണ്ടായിരുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതിരിക്കുന്ന ഒരു ജനത എന്നും സമാധാനത്തിന്റെ ജനതയായി നമുക്ക് ഉദ്ഘോഷിക്കാവുന്നതാണ്. സ്ത്രീകളുടെ അവകാശങ്ങളോടൊപ്പം തന്നെ 1-ാം ലോകമഹായുദ്ധകാലത്ത് ലോകമഹായുദ്ധത്തിനെതിരായും 1-ാം മഹായുദ്ധകാലത്ത് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ആഹാര ദൗർലഭ്യത്തിനെതിരായും എന്തിനേറെ നമ്മുടെ ജനതയുടെ പകുതിയോളം വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ മൗലികമായ വോട്ടവകാശത്തിനും വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു. പക്ഷേ വളരെ വിഷമകരമായ കാര്യമാണ് ഇതിനെയെല്ലാം തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യ അഭിവാഞ്ചയ്ക്കുള്ള പുരുഷന് മേൽ കൈകടത്താനുള്ള സമരമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് പല സ്ഥലത്തും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സമരങ്ങളുടെ മുന്നിൽ ലോക സമാധാനത്തിനും മനുഷ്യ അവകാശത്തിനും വേണ്ടി നിലകൊണ്ട ഒരു സമരം എന്ന നിലയിൽ പിൽക്കാലത്ത് ഈ സമരങ്ങളെ ലോക യുണൈറ്റഡ് നേഷൻസ് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ആദ്യ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന ഈ പ്രസ്ഥാനങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ലോക സമാധാനത്തിനും വേണ്ടി വാദിച്ചിരുന്ന ഈ പ്രസ്ഥാനങ്ങൾ ശാസ്ത്രത്തിന്റെയും ടെക്നോളജിയുടെയും അതിൽ പെട്ടെന്നുള്ള വികാസത്തിൽ ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ടുകയും താഴേക്ക് പിന്നിലേക്കാക്കപ്പെടുകയുമാണ് ഉണ്ടായതായി ചരിത്രം പറയപ്പെടുന്നത്. ഈ ഇത് വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് തിരിച്ചു വന്നത് 1970-കളുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈസർ ബൂസേപ്പിന്റെ ലോകത്തിലെ സ്ത്രീകളുടെ തൊഴിൽ സംബന്ധമായ അവരുടെ പഠനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശേഷമാണ്. തുടർന്ന് 1975 യുണൈറ്റഡ് നേഷൻസ് ആ വർഷം വനിതാ വർഷമായും പിന്നെ വനിതാ ദശകമായും അത് കഴിഞ്ഞ് 8 മാർച്ച് എല്ലാ വർഷവും ലോക വനിതാ ദിനമായി ആചരിക്കുവാനും തീരുമാനിക്കപ്പെടുകയുണ്ടായി. ഈ ലോക വനിതാ ദിനം ചില രാജ്യങ്ങളിലൊക്കെ ആചരണമാകുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ സ്ത്രീത്വത്തിന്റെ ആഘോഷം തന്നെയാണ്. ലോക വനിതാ ദിനത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രമേയങ്ങൾ വളരെ പ്രത്യേകിച്ച് തന്നെ നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലെ മനുഷ്യത്വത്തിന്റെ മുഖമാണ്, പ്രത്യേകിച്ചും അവരുടെ എല്ലാ വർഷത്തെയും പ്രമേയങ്ങളിലൂടെ. ഉദാഹരണമായി
ഗ്രാമീണ വനിതാ ശാക്തീകരണം, പട്ടിണിയും ദാരിദ്ര്യവും അവസാനിപ്പിക്കൽ, സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയാനുള്ള സമയമായിരിക്കുന്നു, സ്ത്രീ ശാക്തീകരണം മനുഷ്യത്വത്തെ ശാക്തീകരിക്കുകയാണ് തുടങ്ങി കഴിഞ്ഞ വർഷത്തെ പ്രമേയമായ നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പ്രവർത്തകർ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങി മനുഷ്യൻ സമൂഹത്തിന്റെ മനുഷ്യത്വത്തെ ഉയർത്തിക്കാട്ടുന്ന പ്രമേയങ്ങളാണ് എല്ലാ വർഷവും യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുള്ളത്. 2019 പ്രമേയവും വേറിട്ട ഒന്നല്ല. തിങ്ക് ഈക്വൽ, ബിൽഡ് സ്മാർട്ട് ആൻഡ് ഇന്നവേറ്റ് ഫോർ ചേഞ്ച് വിത്ത് ദി ക്യാമ്പയിൻ തീം ബാലൻസ് ഫോർ ബെറ്റർ. ഈ വർഷത്തെ തീം ബാലൻസ് ഫോർ ബെറ്ററിനെ കുറിച്ച് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, കാരണം എന്റെ കർത്തവ്യം സ്വാഗത പ്രസംഗമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായി തന്നെ ഇവിടെ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പറയാനുള്ളത് സ്ത്രീ കൂട്ടായ്മകളെയും സ്ത്രീ മനുഷ്യ അവകാശ പ്രവർത്തകരെയും വളരെ ചെറിയ കാലം, ഏതാണ്ട് ഒന്നോ രണ്ടോ വർഷമായി ഫെമിനിറ്റി എന്ന പേരിൽ അഭിഷേപിക്കുന്ന കേരള സംസ്കാരത്തെ കുറിച്ചാണ്. അമ്മയെ തല്ലുന്ന അച്ഛനെ കുറ്റപ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ സ്വന്തം സഹോദരിക്ക് മാന്യമായ ഒരു ജോലിയും സന്തോഷപൂർണമായ ഒരു ജീവിതവും ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം മകളെ തല്ലിച്ചതയ്ക്കാത്ത തല്ലിക്കൊല്ലാത്ത സന്തോഷപൂർവം സമാധാനപൂർവമായി മാന്യമായ ജോലി ചെയ്ത് കഴിയാൻ ആഗ്രഹിക്കുന്ന ഇതിനോടൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ സ്ത്രീമുഖം കാണാൻ കഴിയുന്ന, ഉദാഹരണമായി പറഞ്ഞാൽ നിരവധി തവണ ശല്യം ചെയ്ത ഉത്തരേന്ത്യൻ വനിതയെ ഒരു പ്രാവശ്യം തിരിച്ചു ചോദിച്ചതിന് പൂർണ്ണ നഗ്നയാക്കി തെരുവോരമൂടെ നടത്തിയത് ഈ അടുത്തിടെയാണ്. അത് വായിച്ച് മലയാളിക്ക് രോഷം വന്നുവെങ്കിൽ അതിനും ശേഷം ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തുവാനായി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുമ്പോ അമ്മ, അതും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളുടെ അമ്മ, ആ കാബാലികനെ തന്നോടടുപ്പിച്ച് മരണത്തിലേക്ക് അയാളെ കൈപിടിച്ച് നടത്തിയെങ്കിൽ അവൻ അത് തന്നെ വേണമെന്ന് ചിന്തിക്കാനും കഴിയുന്ന മലയാളിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം, ഞാൻ മലയാളിയാണ്, ഞാൻ ഫെമിനിസ്റ്റാണ്. ഫെമിനിസ്റ്റിന് അത്രയൊക്കെ അർത്ഥമുള്ളൂ. പക്ഷേ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് നാം മലയാളി ഫെമിനിസ്റ്റുകളെ തന്നെ അടച്ചാധിക്ഷേപിച്ച് ഫെമിനിസ്റ്റ് എന്ന പദത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഭിമാനത്തോടുകൂടി സ്ത്രീപക്ഷം പറയാനും ഞാൻ മലയാളി, ഞാനും ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അവകാശബോധം തോന്നുന്നു എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നാം നോക്കേണ്ടത് ഒരൽപ്പം മനുഷ്യത്വവും ഒരൽപ്പം ലിംഗസമത്വവുമെല്ലാം നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് നാം ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് വക്കം മൗലവി ഫൗണ്ടേഷനും IEEE എല്ലാം ലോക വനിതാ ദിനം വളരെ ശ്രദ്ധേയമായി ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ആദിവാസി സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഗവേഷണ പഠന സമയത്ത് ഞാൻ വളരെയധികം അന്വേഷിച്ചിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ചരിത്രം. കേരളത്തിൽ ആദ്യമായി സ്ത്രീ സമത്വം, സ്ത്രീ ശാക്തീകരണം ഇതിനൊക്കെ കുറിച്ചുള്ള ഒരു പദത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു പദം ആദ്യമായി പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാൻ അല്ലെങ്കിൽ തത്വചിന്തകൻ ആരായിരിക്കുമെന്നത് എന്റെ കുറെ കാലത്തെ അന്വേഷണത്തിന് ശേഷം എന്റെ PhD ഗൈഡ് തന്നെ പറഞ്ഞു നമ്മുടെ അന്വേഷണം ഇതല്ല, അത് അവിടെ നിർത്തി മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. അങ്ങനെ എനിക്കത് അന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ വളരെ അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ 2019 തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ AK രാമകൃഷ്ണന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ അന്വേഷണത്തെ കുറിച്ച്, ഇതാരായിരുന്നു എന്നുള്ള അന്വേഷണത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഈ വ്യക്തി മറ്റാരുമല്ല, ദ ഗ്രേറ്റ് വക്കം മൗലവി തന്നെയാണ്. തന്റെ ദീപിക എന്ന പ്രസിദ്ധീകരണത്തിൽ ആദ്യമായി മലയാളത്തിൽ ഇതേക്കുറിച്ച് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായുള്ള ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ എന്നും സ്ത്രീപക്ഷ സ്ഥാപനമായി ഇന്ന് ഒരു ദിവസമല്ല, എല്ലാ ദിവസത്തെയും അജണ്ടയിൽ സ്ത്രീപക്ഷ സ്ഥാപനമായി നിലകൊള്ളേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നമുക്കറിയാം
ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ നാം വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട കേരള ഡെമോഗ്രഫിക് മോഡൽ. ഇത്തരത്തിലുള്ള മോഡലുകളിൽ നാം മറന്നുപോയതാണ് കേരളത്തിലെ കുട്ടികളുടെ എഞ്ചിനീയറിംഗിനും മെഡിസിനും വേണ്ടിയുള്ള പാച്ചലുകൾക്കിടയിൽ നമുക്ക് കരുപിടിപ്പിച്ച് കയറാൻ കഴിയാത്ത സ്ത്രീകളുടെ സാന്നിധ്യവും നേതൃനിരയിലുള്ള സാന്നിധ്യവും. കേരള സ്ത്രീയെക്കുറിച്ചുള്ള ഐഡന്റിറ്റിയിൽ ഇന്നും എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടേഴ്സോ ഒന്നും തന്നെയല്ല. ഇന്നും ഐഡന്റിറ്റി നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിക പിടിച്ച സ്ത്രീയോ അല്ലെങ്കിൽ തലയിൽ മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന സ്ത്രീയോ ഒക്കെ തന്നെയാണ്. അതിനു പകരം കയ്യിൽ ലാപ്ടോപ്പുമായി നിൽക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും കാണേണ്ടത്. ടെക്നോളജിയുടെ വികാസം, ടെക്നോളജി മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റിയിരിക്കുന്ന മാറ്റം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുകയും സ്ത്രീകളെ മനുഷ്യനായി അംഗീകരിക്കുന്ന സ്ഥാനത്ത് സ്ത്രീകൾക്കും ഇതെല്ലാം പ്രാപ്യമാണെന്നും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും സ്ത്രീകൾക്ക് ഇതിനെല്ലാമുള്ള അവസരം ഉണ്ടാകണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് IEEE പോലുള്ള സംഘടനകളുടെ ലോക വനിതാ ദിനത്തിനുള്ള അവരുടെ ശ്രദ്ധയും അവരുടെ താല്പര്യവും. അതുകൊണ്ട് തന്നെ വക്കം മൗലവി ഫൗണ്ടേഷനും IEEE ഓർഗനൈസേഷൻസുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് ലോക വനിതാ ദിനം ഒരു ദിനമായി ആചരിക്കപ്പെടാതെ അതൊരു സ്ത്രീത്വത്തിന്റെ ഒരു ആഘോഷമായി ഈ വർഷം മുഴുവനും ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്നത്തെ വിശിഷ്ട അതിഥി പ്രൊഫസർ ആശാലത തമ്പുരാനെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ അങ്ങനെ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് മലയാളിക്ക് പ്രൊഫസർ ആശാലത തമ്പുരാൻ. കേരളത്തിലെ ആർക്കിടെക്ചറിലെ ആദ്യത്തെ PhD മാഡം. നമ്മുടെ CET എഞ്ചിനീയറിംഗ് കോളേജിന്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ നീണ്ടകാലത്തെ പ്രിൻസിപ്പളായി കേരളത്തിലെങ്ങും അറിയപ്പെടുകയും ആ സ്ഥാപനത്തെ ഒരു വളരെ പ്രശസ്തമായ സ്ഥാപനമാക്കി മാറ്റുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചതാണ് മാഡം. ഇപ്പോ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പ്രൊഫസർ ഡോക്ടർ ആശാലത തമ്പുരാനെ വക്കം മൗലവി ഫൗണ്ടേഷന്റെ പേരിലും IEEE ലൈഫ് മെമ്പർഷിപ്പ് അഫിനിറ്റി ഗ്രൂപ്പ്, IEEE എന്ന് എല്ലാവരുടെയും ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവുമായ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ സീനത്ത്. മാത്തമാറ്റിക്സിൽ PhD എടുത്ത വനിതകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറവായിരിക്കും. മാത്തമാറ്റിക്സിൽ PhD എടുത്ത ഒരു അധ്യാപികയായി ജീവിതം ആരംഭിച്ച് ഇപ്പോ ഡയറക്ടറേറ്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കേരള യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സീനത്ത് മാഡത്തിന് ഞാൻ വക്കം മൗലവി ഫൗണ്ടേഷന്റെയും IEEE വിവിധ ഏജൻസികളുടെയും പേര് ഹാർദവുമായ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി മിസ് സരിത വർമ്മ മാഡം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിക്സ് MPhil ബിരുദം നേടിയതാണ്. ഇപ്പോ ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി നോക്കുന്നു. ഇതിനേക്കാൾ ഉപരി ഒരുപക്ഷെ മാഡം നമുക്കെല്ലാവർക്കും പരിചിതയാകുന്നത് എഴുത്തുകാരിയും മലയാളത്തിലെ കവിയുമൊക്കെയായി ആയിരിക്കാം. മാഡത്തിന് ഞാൻ ഇവിടെ എത്തിയ ഓരോരുത്തരുടെയും പേര് ഹാർദവുമായ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി മലയാളിക്ക് പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത മറ്റൊരു മുഖമാണ് നമ്മുടെ ടെലിവിഷൻ പേഴ്സണാലിറ്റി മായ മാഡത്തിൻ്റെത്.
ദൂരദർശനിൽ ന്യൂസ് റീഡിംഗ് ആരംഭിച്ച കാലം മുതൽ തന്നെ 1985 മുതൽ 95 വരെ നീണ്ട 10 വർഷമാണ് ടിവിയുടെ മുന്നിലിരുന്ന നമ്മൾ ഓരോരുത്തരുടെ മുന്നിലേക്ക് മായ മേഡം എത്തിയത്. തുടർന്ന് ദൂരദർശനിലും ഏഷ്യാനെറ്റിലും അമൃത ടിവിയിലും വായനയുടെ വാർത്ത വായനയുടെ ഒരു പുതിയ മുഖവുമായി ജനകീയ വാർത്ത വായനക്കാരെ നമ്മുടെ മുന്നിലേക്ക് എത്തിയ മായ മാഡത്തിന് ഇന്ന് ഈ ദിനത്തിൽ ഇവിടെ എത്താനും ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. മാഡത്തിന് ഞാൻ ഇവിടെ എത്തിയ ഓരോരുത്തരുടെയും പേര് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി ശ്രീചിത്ര ജനറൽ സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറായ പ്രൊഫസർ കുട്ടിമാളൂർ മാഡത്തിനെയാണ് മാഡത്തിന് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ് നന്ദി പ്രകാശനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രൊഫസർ ദീപ എ കെ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലെ അധ്യാപികയായ ഫാക്കൽറ്റിയായ മാഡത്തിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഒപ്പം വക്കമോളവി ഫൗണ്ടേഷന്റെ ഡയറക്ടർ വക്കമോളവി ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് പ്രൊഫസർ വി കെ ദാമോദരൻ സർ, മിസ്സിസ് വക്കമോളവി ഫൗണ്ടേഷന്റെ ചെയർമാൻ സുഹൈ സർ, ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന നിരവധി പേരെടുത്തു പറയേണ്ട നിരവധി പ്രശസ്തരായ വ്യക്തികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഞാൻ വക്കമോളവി ഫൗണ്ടേഷന്റെ പേരിലും IEEE യുടെ വിവിധ ഏജൻസികളുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. നന്ദി.